യമനിലെ തെക്കൻ മേഖലയായ ഹദ്രമോട്ടിൽ നിന്ന് ഉത്ഭവിച്ച നമ്മുടെ സ്വന്തം കുഴിമന്തി അതങ്ങനെ സൗദി അറേബ്യയും ഒമാനും എല്ലാം കടന്ന് ഇങ്ങ് കേരളത്തിലെത്തി. കേരളത്തിലാണെങ്കിൽ നമ്പർ വൺ ഹിറ്റും. അപ്പോൾ എന്തായാലും പരിപാടി എന്ന് മനസ്സിലായി കാണുമല്ലോ, നല്ല കുഴിമന്തി കഴിക്കണം. പക്ഷേ കുഴിമന്തി കഴിക്കുന്ന കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ പേരെന്നെ കണ്ടില്ലേ, ഒരു ഗ്യാരേജ് സെറ്റപ്പ് ആട്ടോ, അതായത് ഫുഡ് ഗ്യാരേജ്. അപ്പോൾ കഥകളെല്ലാം പറയാം, അകത്ത് പോയിട്ട് ബാ ചാടിക്കോ. അടിപൊളി, നല്ല പുകയാട്ടോ, നല്ലതു. അയ്യോ ചൂട് ചൂട്, എടാ താഴെ ഉണ്ടോ അവിടെ? ഇവിടെ അടുത്തന്നെ നിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. 9 അടി. അപ്പൊ നമ്മൾ താഴെ പോവില്ലേ? ഓ പൊട്ടിച്ചാലും കണ്ടിയാം. നമ്മടെ യമനിൽ നിന്ന് കടൽ കടന്നെത്തിയ നമ്മുടെ സ്വന്തം കുഴിമന്തി. ഏ കച്ചവടം കണ്ടു കുഴപ്പമില്ല. എത്ര കിലോ സെയിലാണ് നമുക്ക് ഒരു ദിവസം? നമുക്കൊരു 40 കിലോ. 40 കിലോ ഉച്ചയ്ക്ക് മാത്രമല്ല, ഈവനിംഗ് ഇല്ല നമുക്ക്? ഈവനിംഗ് ഉണ്ട്. ഈവനിംഗ് രണ്ടാമത് ചെയ്യും. വേറെ രണ്ടാമത് ചെയ്യും. അടിപൊളി. ഇപ്പൊ ഒരു സ്ട്രെച്ചിൽ 30 കിലോ ചെയ്യും, പിന്നെ രണ്ടാമത് 30 കിലോ. വെള്ളം വരുന്നുണ്ടോ? ഒരു ഇതിപ്പോ 30 കിലോ ഉണ്ട്. 30 കിലോ ചൂടാണ്. അപ്പൊ ചിക്കനാ? ചിക്കൻ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് കുഴിയിലേ ഫുട്ടേ കുഴിയൊക്കെ 3 മണിക്കൂർ, എത്ര? ഒന്നര മണിക്കൂർ. ആദ്യം അടിയിൽ റൈസും മേലെ ചിക്കനും വെക്കും. എന്നാലും ഇതിന്റെ ടേസ്റ്റ് ചിക്കന്റെ ഇത് ഇറങ്ങി ചെല്ലു, മസാല ടേസ്റ്റ്. അപ്പൊ അവിടെ അൽഫാമിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, സെറ്റാണ്. പക്ഷെ നമ്മള് കുഴിമന്തിയില് ഇന്ന് തകർത്താടും, അല്ലെങ്കിൽ അഴിഞ്ഞാടും. ഇതെന്താണ് കുത്തുറോട്ടയാ? കുത്തുറ നമ്മൾ ചിക്കൻ മാത്രം ചെയ്യണം, അല്ലെങ്കിൽ ബീഫ് എല്ലാം ചെയ്യുന്നുണ്ടോ? എല്ലാം പോട്ടെ ബാ. അപ്പൊ ഓക്കെ, വീണ്ടും പാക്കലാം. ആ പേര് ഫുഡ് ഗ്യാരേജ്. പക്ഷേ സംഗതി മൊത്തം ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഗ്യാരേജ് സെറ്റപ്പ് തന്നെ കേട്ടോ. കാരണം കണ്ടില്ലേ, ഇത് ബെൻസ്, ഇത് ഒറിജിനൽ ബെൻസിൻ്റെ ബോണറ്റാണ്. അതുപോലെ തന്നെ ചേതക്കുണ്ട് തൊട്ടപ്പുറത്ത്. തൊട്ടപ്പുറത്ത് മറ്റേ KSRTC ബസ്സിൻ്റെ ഡിസൈനിലെ സാധനം ചെയ്ത് വെച്ചേക്കുന്നു. എടാ യൂസഫേ, ആ കഴിക്കണം. ഉം
ഇതിപ്പോ കൊട്ടാരക്കര റൂട്ടില് ട്രിവാൻഡ്രത്തുനിന്ന് വരികയാണെങ്കിൽ ആ ടൗൺ കഴിഞ്ഞിട്ട് 100 മീറ്റർ റൈറ്റ് സൈഡിൽ സ്റ്റെപ്പ് മുന്നിൽ മന്തിയാ, മന്തി തകർത്തടാ. അത് കിഴി പറഞ്ഞ അഴിക്കായിരുന്നു, കിഴി കഴിക്കാൻ മന്തി നിൽക്കുക, മന്തിയെ തീർത്തിട്ട് കടക്കാൻ കൂട്ട്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും പാക്കലാം. അതിലേക്കും ഒരു ബബായ്. ഓക്കെ.